ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻ വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പ്രത്യേക വിമാന സർവീസ് ഒരുക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏപ്രിൽ 10-നാണ് ഈ ഒരു പ്രത്യേക വിമാന സർവീസ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് അതായത് 12 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം UAE-യിലുടനീളം സഞ്ചരിച്ച് അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2:30 തിരികെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. EK-2021 എന്നുള്ളതാണ് ഫ്ലൈറ്റിന് നൽകിയിരിക്കുന്ന പേര്. 2 ഡോസ് വാക്സിൻ എടുത്ത യാത്രക്കാരും അതോടൊപ്പം തന്നെ എമിറേറ്റ്സിൻ്റെ ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടാവുക എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 35,000-ത്തോളം ജീവനക്കാർക്ക് ഇതിനകം തന്നെ കോവിഡ് വാക്സിൻ നൽകി കഴിഞ്ഞു എന്നും എമിറേറ്റ്സ് എയർലൈൻ വ്യക്തമാക്കുന്നുണ്ട്. 85% പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂവിനും 2 ഡോസ് വാക്സിനും എടുത്തു കഴിഞ്ഞു. കമ്പനിയുടെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഒന്നിൽ നിന്നാണ് ജീവനക്കാർക്ക് വാക്സിൻ എടുത്തത് എന്നും എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള വാക്സിനേഷൻ ക്യാമ്പയിന് പ്രോത്സാഹനമാകുക, കൂടുതൽ ആളുകൾ വാക്സിൻ എടുക്കാൻ മുന്നോട്ട് വരിക, അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക വിമാന സർവീസ് ഒരുക്കുന്നത് എന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേക വിമാന സർവീസ് വാക്സിൻ എടുത്ത 2 ഡോസും എടുത്ത് പൂർണ്ണമായും എടുത്തവർക്കായിട്ട് എമിറേറ്റ്സ് എയർലൈൻ ഒരുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ എമിറേറ്റ്സ് എയർലൈൻ തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റമദാൻ മാസം എത്തുകയാണ്. ഷാർജയിൽ സ്വകാര്യ സ്കൂളുകൾക്ക് ഹോംവർക്ക് കുറച്ചിരിക്കുകയാണ് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി. പ്രൈവറ്റ് സ്കൂളുകൾക്ക്, സ്വകാര്യ സ്കൂളുകൾക്ക് അത്തരമൊരു നിർദ്ദേശമാണ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരീക്ഷയുണ്ടാകില്ല റമദാൻ മാസത്തിൽ എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പരമാവധി 3 മുതൽ 5 മണിക്കൂർ വരെ മാത്രമേ അധ്യയനം പാടുള്ളൂ റമദാൻ മാസത്തിൽ. അതോടൊപ്പം തന്നെ രാവിലെ 9 മണിക്ക് ശേഷമായിരിക്കണം അധ്യയനം ആരംഭിക്കേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഹോംവർക്കും പ്രൊജക്റ്റും ഒക്കെ ഈ മാസത്തിൽ കുറച്ച് നൽകാനാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. April 2-ാം വാരത്തോടെയാണ് റമദാൻ ആരംഭിക്കുക എന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെ തന്നെയാണ് ഇത്തവണയും നമ്മൾ എല്ലാവരും റമദാനെ വരവേൽക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നടപടികൾ എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ സന്നദ്ധ സേവകർ കൂടി രംഗത്തുണ്ട്. ദുബായ് എമിറേറ്റിൽ ദുബായ് പോലീസുമായി സഹകരിച്ചാണ് ഈ സന്നദ്ധ സേവകർ വിവിധ തെരുവുകളിലും അതോടൊപ്പം തന്നെ മാളുകളിലുമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ അടുത്തു വന്ന് നിങ്ങളുടെ മാസ്ക് ധരിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ വേണം മാസ്ക് ധരിക്കാൻ, ഒപ്പം സാമൂഹിക അകലം പാലിക്കൂ, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ള തരത്തിലുള്ള സന്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുക. കോവിഡുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നടപടികൾ ഓരോരുത്തരും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ പോലീസ് കൃത്യമായിട്ട് ജാഗരൂകരായി നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി കൂടുതൽ പൊതുജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ദുബായ് പോലീസുമായി സഹകരിച്ച് സേവനം ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി ഇത്തരത്തിലൊരു സന്നദ്ധ സംഘത്തിന് പോലീസ് രൂപം നൽകിയത്. അവർ നമ്മുടെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ സന്നദ്ധരാകണം. മാസ്ക് ധരിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് ശരിയായി ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. അഥവാ ഇനി മാസ്ക് ധരിക്കാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പിഴയടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ സന്നദ്ധ സംഘത്തിൽ ചേരാനായിട്ട് ഏത് രാജ്യത്തു നിന്നുമുള്ളവർക്കും സാധിക്കുമായിരുന്നു. ദുബായ് പോലീസാണ് ഇത്തരത്തിലൊരു അപേക്ഷ ക്ഷണിച്ചത്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ സന്നദ്ധ സംഘടനയിലുണ്ട്. 2,432 സേവകരാണ് ഇപ്പോൾ ദുബായ് എമിറേറ്റിൽ. ഇത്തരത്തിൽ സുരക്ഷാ നടപടികൾ ജനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുന്നത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും കടലാസ് രഹിത വിപ്ലവത്തിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. UAE-യുടെ പ്രഖ്യാപിത നയമാണ് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കടലാസ് രഹിതം എന്നുള്ള രീതിയിലേക്ക് രാജ്യം മാറുകയാണ്. ഇപ്പോൾ RTA പറയുന്നത് പിഴയടക്കമുള്ള കാര്യങ്ങൾ അത് ഈ ടിക്കറ്റ് മുഖേനയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് പാർക്കിങ്ങിനൊക്കെ പാർക്കിംഗ് ചെയ്യാതെ പോയാൽ പിഴ ഈടാക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന് മുന്നിൽ അവർ പിഴ ഈടാക്കി എന്നത് വ്യക്തമാക്കുന്ന ഒരു ടിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും മാറുകയാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇനി ഈ ടിക്കറ്റ് അത് ഒന്നുകിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് RTA അറിയിച്ചിട്ടുള്ളത്. ഏത് തരത്തിലുള്ള പിഴകളാണെങ്കിലും അത്തരത്തിൽ തന്നെയായിരിക്കും ഉപഭോക്താക്കളെ അറിയിക്കുക എന്നും RTA വ്യക്തമാക്കുന്നുണ്ട്.
കച്ച പാർക്കിംഗ്. ഷാർജയിലുടനീളം പല സ്ഥലങ്ങളിലും കച്ച പാർക്കിംഗുകളുണ്ട്. ഇത്തരത്തിലുള്ള അനധികൃത മണൽ പാർക്കിംഗിനെതിരെ നടപടി എടുക്കുകയാണ് ഷാർജ മുനിസിപ്പാലിറ്റി. വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 30 കച്ച പാർക്കിംഗാണ് അധികൃതർ അടപ്പിച്ചിട്ടുള്ളത്. അംഗീകൃത പാർക്കിംഗ് സ്ഥലത്തു മാത്രമേ വാഹനം പാർക്ക് ചെയ്യാവൂ എന്നുള്ള ഒരു സന്ദേശം കൂടി അധികൃതർ നൽകുന്നുണ്ട്. മാത്രമല്ല മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബഹ്റിനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ നൽകണം എന്ന പുതിയ നിയമവുമായി തൊഴിൽ സാമൂഹിക ക്ഷേമ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. മെയ് 1 മുതലാണ് ഈയൊരു നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വരിക. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 500 തൊഴിലാളികളിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ മെയ് 1 മുതൽ തന്നെ പദ്ധതി നടപ്പിലാക്കണം. പ്രതിമാസ വേതനം കൃത്യസമയത്ത് തൊഴിലാളികൾക്ക് നൽകിയില്ലെങ്കിൽ പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും നിയമമുണ്ട്. ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനം നിർബന്ധമാക്കിയിട്ടില്ല. എങ്കിൽ പോലും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വളരെ വലിയ ഒരളവ് വരെ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ.